കവ്യാഞ്ജലി അടക്കം മിനിസ്ക്രീനിൽ റേറ്റിങ്ങിൽ മുൻപന്തിയിലുണ്ടായിരുന്ന നിരവധി പരമ്പരകളിൽ നായകനായി തിളങ്ങിയ നടനാണ് ജയകൃഷ്ണൻ ഒരു കാലത്ത് മലയാളത്തിലുപരി തമിഴിലും തെലുങ്കിലും വരെ തിരക്കേറിയ താരം പിന്നീട് സീരിയലുകളിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കുകയാണ് സീരിയൽ രംഗത്തിൻ്റെ സുവർണകാലത്താണ് ജയകൃഷ്ണന് തിളങ്ങാൻ കഴിഞ്ഞതും നാടകരംഗത്താണ് ജയകൃഷ്ണൻ തുടക്കം കുറിക്കുന്നത് ദൂരദർശനിൽ ഡോക്യുമെൻ്ററികൾക്ക് ശബ്ദം കൊടുത്ത ജയകൃഷ്ണൻ പിന്നീട് സീരിയലുകൾ അഭിനയിക്കാൻ തുടങ്ങി സിനിമയായിരുന്നു സ്വപ്നമെങ്കിലും സീരിയലിലെ തിരക്കുകൾ കാരണം പല അവസരങ്ങളും ജയകൃഷ്ണന് നഷ്ടപ്പെട്ടു ഒരു കാലഘട്ടത്തിനു ശേഷം സീരിയലുകളിൽ നിന്നും ജയകൃഷ്ണൻ മാറി നിന്നു സീരിയൽ രംഗത്ത് നിന്നും മാറി നിന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ജയകൃഷ്ണൻ തുടരെ തുടരെ സീരിയലിൽ അഭിനയിച്ച് തനിക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നെന്ന് ജയകൃഷ്ണൻ പറയുന്നു സിനിമയിൽ നിന്നും നല്ല അവസരങ്ങൾ തേടിയെത്തുമ്പോൾ സീരിയൽ കാരണം പോകാൻ പറ്റിയില്ല നിലനിൽപ്പായിരുന്നു പ്രശ്നം സീരിയലുകളിൽ നിന്ന് കൃത്യമായ വരുമാനം ലഭിച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു അത് വിട്ട് സിനിമയിലേക്ക് പോയാൽ വരുമാനം നിലയ്ക്കും അതിനാൽ സിനിമയേക്കാൾ സീരിയലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതേസമയം സിനിമയായിരുന്നു എന്നും തൻ്റെ സ്വപ്നമെന്ന് ജയകൃഷ്ണൻ അന്ന് വ്യക്തമാക്കി ഒരിക്കലും മടുക്കാതെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ സിനിമ നമ്മളെ തേടിയെത്തുമെന്നും നടൻ അഭിപ്രായപ്പെട്ടു ക്യാരക്ടർ റോളുകളിലാണ് ജയകൃഷ്ണനെ ഇന്ന് സിനിമകളിൽ കാണാറുള്ളത് അതേസമയം സിനിമയായിരുന്നു എന്നും തൻ്റെ സ്വപ്നമെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു ഒരിക്കലും മടുക്കാതെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ സിനിമ നമ്മളെ തേടിയെത്തുമെന്നും നടൻ അഭിപ്രായപ്പെട്ടു പരാൽ ഒരു ത്വാത്വിക അവലോകനം ഭാരത് സർക്കസ് തുടങ്ങിയവയാണ് ജയകൃഷ്ണൻ അടുത്ത കാലത്ത് ചെയ്ത സിനിമകൾ ഞാൻ തമിഴിൽ ചെയ്ത സീരിയൽ ഏഴ് വർഷം ഓടി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ് ആറുമാസം എടുത്തു കുറെ കഴിഞ്ഞപ്പോൾ മാനസികമായി ഒരു സംതൃപ്തി തോന്നാത്ത അവസ്ഥയായി ആ സമയമായപ്പോഴേക്കും സീരിയൽ രംഗം മലയാളത്തിലും തമിഴിലും ഫാക്ടറിയുടെ അവസ്ഥയിലേക്ക് വന്നു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും മലയാള സീരിയലുകൾ ചെയ്യുന്നത് നിർത്തിയിരുന്നു രണ്ടായിരത്തി ആറ് ആയപ്പോഴേക്കും സീരിയൽ അഭിനയം പൂർണ്ണമായും നിർത്തി മലയാളത്തിൽ കാവേരി എന്ന സീരിയലിൻ്റെ ഷൂട്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും ഉച്ചയ്ക്ക് ഒരു മണിവരെ അതിൻ്റെ ഷൂട്ടായിരിക്കും അത് കഴിഞ്ഞ് രണ്ടേ കാലിന് ജെറ്റ് എയർവേസിൽ ചെന്നൈക്ക് പോകും അവിടെ ചെന്ന് കസ്തൂരി എന്ന തമിഴ് സീരിയൽ ചെയ്യും മിക്ക ദിവസങ്ങളിലും അത് കഴിയുമ്പോൾ തെലുങ്ക് സീരിയൽ ഉണ്ടാകുമായിരുന്നു മിക്ക ദിവസങ്ങളിലും അത് മിക്ക ദിവസങ്ങളിലും അത് കഴിയുമ്പോൾ തെലുങ്ക് സീരിയൽ ഉണ്ടാകുമായിരുന്നു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസവും ഷൂട്ടായിരുന്നെന്നും ജയകൃഷ്ണൻ ഓർത്തു സിനിമാ രംഗത്ത് ജയകൃഷ്ണൻ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്